ഒടുവിൽ കേന്ദ്ര സർക്കാർ വിമാനം അയച്ചു, പ്രവാസികൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ഇതോടെ പ്രവാസികൾക്കിടയിലുണ്ടായിരുന്ന പ്രതിസന്ധി തൽക്കാലത്തേക്ക് വിരാമമായിരിക്കുന്നു. ഇനി നമ്മൾക്ക് അന്വേഷിക്കാനുള്ളത് എത്ര പ്രവാസികളാണ് നാട്ടിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. അതിനാദ്യം വിദേശ രാജ്യങ്ങളിലെല്ലാം എത്ര ഇന്ത്യക്കാർ ജോലി ചെയ്യപ്പെടുന്നുണ്ട് എന്നതിന്റെ കണക്ക് നമുക്ക് പരിശോധിക്കാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന രാജ്യം UAE ആണ്. UAE 33 ലക്ഷം ഇന്ത്യക്കാർ ജോലി ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ് ഔദ്യോഗികപരമായിരിക്കുന്ന കണക്ക്. ഇവിടെ ഈ കണക്ക് പ്രകാരം നോക്കുന്ന സമയത്ത് ഏകദേശം പകുതിയോളം തന്നെ മലയാളികളാണ് ജോലി ചെയ്യപ്പെടുന്നത് എന്നാണ് നിഗമനം. നിഗമനം എന്ന് പറയുന്ന സമയത്ത് സംസ്ഥാനം വിഭജിച്ചു കൊണ്ടുള്ള ഒരു കണക്കെടുപ്പ് ഇതുവരെ കേന്ദ്ര സർക്കാരോ എംബസിയോ കോൺസുലേറ്റോ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ജനസംഖ്യയിൽ എത്രത്ര ആളുകൾ ഏതെല്ലാം സംസ്ഥാനത്ത് ജോലി ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ കണക്ക് നമ്മൾക്ക് ഊഹിച്ചോ ഏകദേശമേ പറയാൻ വേണ്ടി കാര്യം സാധിക്കുകയുള്ളൂ. UAE കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നത് ഈ സൗദി അറേബ്യയിലാണ്. 27,12,914 പേർ, അത് വളരെ വ്യക്തമായിരിക്കുന്ന കണക്കാണ് കിട്ടിയത്. ഇത്രയും പേരാണ് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നത്. നമ്മൾ ഓരോരോ രാജ്യങ്ങളിൽ പ്രത്യേകപരമായിട്ട് നോക്കാം. മൂന്നാം സ്ഥാനത്ത് വരുന്നത് അമേരിക്കയാണ്. അമേരിക്കയിൽ ഏകദേശം 11 ലക്ഷം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളും നമ്മൾ ഇപ്പോൾ പരാമർശിച്ചുകൊണ്ട് ഇതേക്കുറിച്ച് ചർച്ചയിൽ വരാത്തത് കൊണ്ട് അതേക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് കുവൈത്താണ് മൂന്നാം സ്ഥാനത്ത് വരുന്നത്. 10 ലക്ഷം ഇന്ത്യക്കാരാണ് കുവൈത്തിൽ ജോലി ചെയ്യുന്നത്. കുവൈത്ത് കഴിഞ്ഞാൽ പിന്നെ ഖത്തറാണ്, 7,56,062 പേർ. അതൊരു കൃത്യമായ രീതിയിലുള്ള കണക്ക് തന്നെയാണ് കിട്ടുന്നത്. ഖത്തർ കഴിഞ്ഞാൽ പിന്നെ ഒമാനാണ്, 6,34,057 പേർ. അത് കഴിഞ്ഞാൽ പിന്നെ ബഹ്റൈനാണ് വരുന്നത്, 2,51,398 പേർ. ഈ കണക്ക് വിദേശകാര്യ വകുപ്പിന്റെയും ഇന്ത്യൻ എംബസിയുടെയും കോൺസുലേറ്റിന്റെയും വ്യക്തമായിരിക്കുന്ന രേഖ പ്രകാരം 2019, അതായത് കഴിഞ്ഞ വർഷം, രേഖാമൂലം ലഭ്യമായിരിക്കുന്ന കണക്കാണ്. ഇങ്ങനെ നമ്മൾ ടോട്ടൽ ആയിട്ട് നോക്കുന്ന സമയത്ത് ഈ 6 രാജ്യങ്ങൾ എന്ന് പറയുന്നത് UAE, സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, ഈ 6 രാജ്യങ്ങളിലായിട്ട് 86,54,431 ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നതായിട്ടാണ് കണക്ക്. ഇത്രയും പേർ അവിടെ ഈ 6 രാജ്യങ്ങളിൽ മാത്രം ജോലി ചെയ്യുന്നു. അതിന്റെ ഒരു 10% നമ്മൾ എടുക്കുന്നതെങ്കിൽ 8,65,443 പേരാണ്. 10% നാട്ടിലേക്ക് വരാൻ വേണ്ടി സാധ്യത പറയപ്പെടുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെയോ സംസ്ഥാന ഗവൺമെന്റിന്റെയോ കണക്ക് പ്രകാരം തന്നെ അവർ പറയപ്പെടുന്നത് ഏകദേശം വരികയാണെങ്കിൽ 5 ലക്ഷത്തോളം വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് തന്നെ ഇപ്പോഴത്തെ നിലവിലെ കാഴ്ചപ്പാടും നിലവിലെ അവസ്ഥകളും നോക്കുമ്പോൾ, അതായത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പല ആൾക്കാരും വരാൻ താല്പര്യം കാണിക്കുന്നില്ല. പല ആൾക്കാരും കടുത്ത പ്രതിസന്ധി വിഷയങ്ങളിൽ നിന്ന് കുറേശൊക്കെ ഇളവ് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 1.5-2 ലക്ഷം ആൾക്കാർ മാത്രമേ നാട്ടിലേക്ക് മടങ്ങാനുള്ള സാധ്യത നിലവിലെ അവസ്ഥയിൽ കാണുന്നുള്ളൂ. ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു അഭിപ്രായം പറയാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. സ്ഥിതി കാര്യങ്ങളൊക്കെ വിലയിരുത്തപ്പെടുന്ന സമയത്ത് അങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി 10% 10% കൂടുതലോ പ്രവാസികൾ രാജ്യത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ ഇവിടുത്തെ സാമ്പത്തിക രംഗവും സാമൂഹ്യ രംഗവും ഇടിഞ്ഞ് തവിട് പൊടിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനാൽ തന്നെ വലിയ നിയന്ത്രണങ്ങളും ഈ കാര്യത്തെ കുറിച്ച് വലിയ സുചിന്തനം നടത്തിയിട്ടാണ് ഓരോ പ്രവാസിയും നാട്ടിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ച് തീരുമാനിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗൾഫ് മേഖലയിലാണ് ഇപ്പോഴും പ്രവാസികൾ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ചെറിയ പ്രതിസന്ധികളും ചെറിയ വിഷയങ്ങളും ചെറിയ ദുരന്തങ്ങളും ഒക്കെ നടന്നാൽ തന്നെ അവിടെ തന്നെയാണ് പ്രതീക്ഷയുള്ളത്, അതിലൂടെ തന്നെയാണ് വരുമാന മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് തീർച്ചയായിട്ടും പ്രവാസികൾ വിശ്വസിക്കുന്നു. പ്രവാസികൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ലോക വിവരമുള്ളവരാണ്. ലോകത്തെ കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ സുചിന്തനം നടത്തപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യപ്പെടുന്നവരാണ് പ്രവാസികൾ. അതിനാൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങളും എന്തെങ്കിലും വിഷയങ്ങളും എടുത്തു ചാടി ഒരു ഗവൺമെന്റോ മറ്റുള്ള സംഘടനയോ ചെയ്യുന്ന സമയത്ത് അപ്പാടെ തന്നെ അത് സ്വീകരിക്കപ്പെടുന്ന ഒരു സംവിധാനങ്ങളൊന്നും അവർക്കുണ്ടാവില്ല. വലിയ യുദ്ധങ്ങള് അഭിമുഖീകരിച്ചാണ്, കുവൈത്ത്, ഇറാഖ് യുദ്ധങ്ങൾ, വലിയ പ്രതിസന്ധി, വലിയ വിഷയങ്ങൾ തീർത്തതാണ്, വലിയ പട്ടിണി, വലിയ ദാരിദ്ര്യം ഉണ്ടായതാണ് കുവൈത്ത് രാജ്യത്ത് തന്നെ. 170,000 ഇന്ത്യക്കാരാണ് അന്ന് രാജ്യത്തേക്ക് മടങ്ങിപ്പോയത്. ഇത്രയും പ്രതിസന്ധി അഭിമുഖീകരിച്ചവരാണ്,
ഇറാൻ ഇറാഖ് യുദ്ധം ഉണ്ടായ സമയത്ത് ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ, അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ, ഫലസ്തീനും ഇസ്രായേൽ തമ്മിൽ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ ഗൾഫിനെ ബാധിക്കപ്പെടുന്നത്, ഈ പ്രശ്നങ്ങളും ഈ വിഷയങ്ങളും മുഴുവനും അഭിമുഖീകരിക്കുകയും ഈ പ്രതിസന്ധിക്ക് തരണം ചെയ്യപ്പെടുകയും ഇതിനെ പരിഹരിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളോ വഴികളുണ്ടോ എന്ന് അന്വേഷിക്കപ്പെടുകയും ചെയ്യുന്ന വിഭാഗമാകുന്നു പ്രവാസികൾ എന്നതുകൊണ്ട് തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് അതിനെ അഭിമുഖീകരിക്കാനും അതിനെ അതിജീവിക്കാനും തീർച്ചയായിട്ടും അവർക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിൽ വളരെ പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയം എന്ന് പറയുന്നത്, ഇവിടെ രാജ്യത്തേക്ക് മടങ്ങുന്ന പ്രവാസികൾക്ക് അതിനനുകൂലമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കപ്പെടുന്നുണ്ട്. അതിന് ചികിത്സാ സംബന്ധമായ രീതിയിലും താമസംബന്ധമായ രീതിയിലും ഭക്ഷണ സംബന്ധമായ രീതിയിലുള്ള കാര്യത്തിലൊക്കെ ഏകദേശ രൂപങ്ങളും ഏകദേശ ധാരണകളും ഉണ്ട്. പക്ഷെ ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ മടക്കയാത്ര ചെയ്യപ്പെടുന്ന സമയത്ത്, തിരിച്ചു പോകേണ്ട സമയം വരുന്ന സമയത്ത് അവർക്ക് ആ എടുത്ത ജോലി തന്നെ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അവരുടെ വിസ സംബന്ധമായ രീതിയിലുള്ള കാര്യത്തിന് വിദേശ രാജ്യത്തെ ഗവൺമെന്റ് ഏത് രീതിയിലുള്ള നയനിലപാടുകളാണ് സ്വീകരിക്കപ്പെടുന്നത് എന്ന കാര്യം ഇപ്പോഴും പറയാൻ പറ്റില്ല. ഈ കാര്യത്തിലൊന്നും ഒരു ധാരണ ഇന്ത്യ ഗവൺമെന്റും വിദേശ രാജ്യത്തിലെ ഗൾഫ് രാജ്യങ്ങളിലെ ഗവൺമെന്റും ഉണ്ടാക്കിയിട്ടില്ല. അതിനാൽ തന്നെ തിരിച്ചു വന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മടങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞ ശമ്പളം കിട്ടാത്ത ചെയ്ത ജോലിക്ക് അനുകൂലമായിരിക്കുന്ന ശമ്പളം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായ വലിയ പ്രതിസന്ധിയിലേക്ക് പ്രവാസികൾ കടക്കും. ഇപ്പൊ തന്നെ പല കമ്പനിയിലും ആളുകളെ പിരിച്ചുവിടുന്നതിനെ കുറിച്ചാണ് ആരംഭിക്കുന്നത്. ചില കമ്പനികളൊക്കെ ശമ്പളം വെട്ടിക്കുറക്കുന്നതിനെ കുറിച്ചാണ് ആരംഭിക്കുന്നത്. ഇതെല്ലാം ഈ ഇപ്പോഴത്തെ കൊറോണ വൈറസ് സംബന്ധമായിരിക്കുന്ന വിഷയം പ്രതിസന്ധി കഴിഞ്ഞാൽ അത് രൂക്ഷമാകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് നാട്ടിൽ വന്ന ആളുകൾ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഇതില് പുതിയ കരാറുകൾ കമ്പനി മുന്നോട്ട് വെക്കും, പുതിയ ശമ്പള സ്കെയിൽ വെക്കും, ഈ ചെയ്യുന്ന ജോലിയുടെ സമയത്തിന് ദൈർഘ്യം വെക്കും. അങ്ങനത്തെ വലിയ പ്രതിസന്ധികളും വലിയ വിഷയങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അതിന് അനുകൂലപരമായ രീതിയിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ഏതായാലും ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും പ്രതിസന്ധിയിലേക്കാണ് പ്രവാസികൾ വരുന്നത്. ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ട് തിരിച്ചു വരുന്ന പ്രവാസികൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇതിൽ പരാമർശിക്കപ്പെടാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജയിലിൽ കിടക്കുന്ന ഇന്ത്യക്കാരായ പ്രവാസികളെ കുറിച്ചുള്ള പരാമർശമാണ്. ഇതുവരെ എംബസിയോ ഗവൺമെന്റോ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയോ അത് സംബന്ധമായ രീതിയിലുള്ള പരിഹാരം ഉണ്ടാക്കുന്നതിനെ കുറിച്ചോ അവരുടെ അവിടുത്തെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചോ ചികിത്സാ സംബന്ധമായ കാര്യത്തെക്കുറിച്ചോ ഇതുവരെ ആരും അന്വേഷിച്ചിട്ടില്ല. അവർക്ക് ജയിലകത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പുറത്തുള്ള കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ചികിത്സാ സംബന്ധമായ രീതിയിലുള്ള എന്തെങ്കിലും പിയവുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിയവുകൾ ഉണ്ട് എന്ന് പറയാനുള്ള ഒരു വേദി പോലും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. 2019 കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം 8189 ഇന്ത്യക്കാർ ലോകത്തിന്റെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ ജീവിക്കുന്നു. വ്യത്യസ്തമായ കേസുകളുണ്ട്, പെറ്റി കേസ് മുതൽ കൊലപാതക കേസ് വരെ ഉള്ളത് അതിൽപ്പെടും. 8189 പേരാണ് ലോകത്തിന്റെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ ജയിലിൽ കിടക്കുന്നത്. അതില് 4206 ഇന്ത്യക്കാരുള്ളത് ഗൾഫ് രാജ്യങ്ങളിൽ, നമ്മൾ ഈ പറയപ്പെട്ട 6 രാജ്യങ്ങളിലാണ്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് സൗദി ജയിലാണ്, 1811. അപ്പൊ ഇവരുടെ അവസ്ഥകൾ, ഇവരുടെ ആരോഗ്യപരമായിരിക്കുന്ന, ഇവരുടെ ചികിത്സാ സംബന്ധമായിരിക്കുന്ന അവസ്ഥകളെ കുറിച്ച് ഇതുവരെ പരാമർശം നടത്തപ്പെടാത്തതാണ്. ഇതിലൊക്കെ ഗവൺമെന്റ് വളരെ അടിയന്തരപരമായി ഇടപെടേണ്ടതാണ്. അവർക്ക് ചികിത്സ കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മൊത്തത്തിൽ ജയിലിൽ എന്ന് പറയുന്ന സമയത്ത് കൂട്ടമായിട്ടുള്ള ഒരു സംഘമാണ് കൂടുതലുണ്ടാവുക. ആളിന്റെ അകത്താണ്, പെറ്റി കേസും പോലെയുള്ള കേസുകളൊക്കെ വരുന്ന സമയത്ത് ആളിന്റെ അകത്ത് ഒന്നായിട്ടാണ്. ഒരാൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ പെട്ടെന്ന് വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ജയിലാണ്. അത് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റില്ല. കുറ്റവാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടി കാണാൻ പറ്റില്ല. അവിടുത്തെ നിയന്ത്രണ സംബന്ധമായ രീതിയിലും ചികിത്സാ സംബന്ധമായ രീതിയിലും കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് എംബസിയാണ്. എംബസിയുടെ അവസ്ഥകൾ നമുക്കറിയാവുന്നതാണ്. അപ്പൊ എംബസിയെ കൊണ്ട് തിരുത്തൽ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും സാധിക്കും. കേന്ദ്ര ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് സാധിക്കും. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് മലയാളികളായിരിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടിയായിട്ട് അടിയന്തരപരമായ രീതിയിൽ അതും കൂടി ഈ വിഷയത്തിൽ ഇടപെടേണ്ടതാണ്. പിന്നെ ഇതിൽ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റ് പ്രവാസികളുടെ കാര്യത്തിൽ പ്രത്യേകപരമായ രീതിയിലുള്ള താല്പര്യം കാണിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റാണ് ഇതിന് അടിയന്തരപരമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തപ്പെടുന്നത്. എന്ന് വെച്ചാൽ അവിടുന്ന് തിരിച്ചു പോരുന്ന പ്രവാസികൾക്ക് സാമ്പത്തികപരമായി ടിക്കറ്റ് എടുക്കാൻ സാധിക്കാതെ വരുന്നവരുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റ് ഇടപെടണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് തിരിവെടുത്ത് മുഖ്യമന്ത്രിയുടെ
അക്കൗണ്ടിലേക്ക് വന്നത് 1973 കോടി രൂപ ഇപ്പോൾ ശേഷിപ്പുണ്ട്. ഈ ഇത്തരം ഒരു അടിയന്തര ഘട്ടത്തിലൊക്കെ ആ പണം ഉപയോഗപ്പെടുത്തിയിട്ട് അവിടുത്തെ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന അവിടുത്തെ അവസ്ഥകൾ ചുറ്റുപാടും മനസ്സിലാക്കിയിട്ടുള്ള പ്രവാസികളുടെ നാട്ടിലെത്തിക്കാനുള്ള സംവിധാനം സംസ്ഥാന സർക്കാർ തന്നെ ചെയ്യണം. കേന്ദ്ര ഗവൺമെന്റ് കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് പ്രവാസികളുടെ വിഷയത്തിൽ ഇടപെടുന്നില്ല, അവർക്കൊരു പ്രത്യേക താല്പര്യം കാണുന്നില്ല. അങ്ങനെ ആ സമയത്ത് മലയാളികളെ അതിൻ്റെതായ രീതിയിലുള്ള സുരക്ഷാപരമായിരിക്കുന്ന മേഖലയിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. ആ കാര്യം ഗവൺമെന്റ് ചെയ്യാത്തത് വളരെ പ്രതിഷേധാർഹമാണ്. പിന്നെ ഇത് തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് രജിസ്ട്രേഷൻ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിപ്പോ നാട്ടിലെ പഞ്ചായത്ത് ലെവലിൽ നടക്കുന്നുണ്ട്, അവിടെ നോർക്കയിൽ നടക്കുന്നുണ്ട്, എംബസി നടക്കുന്നുണ്ട്, ചില പ്രവാസി സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. രജിസ്ട്രേഷൻ അങ്ങനെ ഘട്ടഘട്ടമായിട്ട് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. തിരിച്ചു പോരുന്നവരിൽ തന്നെ ചില വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ വന്ന് ഇറങ്ങിയ വിമാനത്തിൽ തന്നെ പല ഗർഭിണികളായിരിക്കുന്ന ആളുകളും കുട്ടികളായിരിക്കുന്ന ആളുകളും അവിടെ തന്നെ ഉണ്ട്, വിദേശ രാജ്യത്തന്നെ പോരാൻ വേണ്ടി പറ്റിയിട്ടില്ല. ആ സമയത്ത് തന്നെ വിവരങ്ങൾ തെറ്റായി എഴുതിയായിട്ട് നൽകപ്പെടുന്നവർ നാട്ടിലേക്ക് തിരിച്ചു വന്നവരുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് ആരാണ്? എംബസി. എംബസിയെ സംബന്ധിച്ചിടത്തോളം അത് അവര് നിർണായകമായ ഘട്ടങ്ങളിലൊന്നും സാധാരണഗതിയിൽ ഇടപെടാറില്ല. അപ്പൊ ഇത്തരം ആവശ്യത്തിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തെ സംസ്ഥാന സർക്കാർ പരാജയപ്പെടുകയാണ്. അവിടുത്തെ പ്രവാസി സംഘടനകളെയും എംബസിയെയും കൂടി യോജിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ വ്യവസായികളെയും കൂടി സംയുക്തമായി യോജിപ്പിച്ചുകൊണ്ട് ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ട് ഒരു പ്രവാസി റിപ്പോർട്ട് നൽകപ്പെടുന്ന സമയത്ത്, വിവരങ്ങൾ നൽകപ്പെടുന്ന സമയത്ത് അതിന്റെ യാഥാർത്ഥ്യത ഉറപ്പുവരുത്തിയതിനു ശേഷം കയറ്റിവിടുമ്പോൾ യഥാർത്ഥമായ അവകാശികൾ വേഗം വേഗം എത്തിക്കാൻ സാധിക്കും. ഈ കാര്യത്തിലൊക്കെ രാഷ്ട്രീയം കളിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. അവരുടേതായ രീതിയിൽ എത്തിക്കുന്നു, അവരുടേതായ രീതിയിൽ ചികിത്സ നൽകപ്പെടുന്നു എന്നുള്ള രീതി അങ്ങനെയല്ല വേണ്ടത്. അവിടെ ഒരുപാട് പ്രവാസി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്, വളരെ സജീവമായിട്ട്, വളരെ ആക്റ്റീവായിട്ട് എല്ലാ രീതിയിലുള്ള ഭക്ഷണ കാര്യങ്ങൾ കൊടുത്ത്, മരുന്ന് കാര്യങ്ങൾ കൊടുത്തും ഒക്കെ സജീവമായിരിക്കുന്ന ഒരുപാട് പ്രവാസി സംഘടനകൾ. അവരൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എംബസിയുടെയോ അല്ലെ നോർക്കയുടെ ഈ വെബ്സൈറ്റ് പോർട്ടൽ പോലെയുള്ള കാര്യങ്ങളിൽ മാത്രം ഈ കാര്യങ്ങൾ നോക്കിയിട്ട് കയറ്റിപ്പോയിട്ടുന്ന സംവിധാനങ്ങൾ വരുന്നത്. ഇങ്ങനെയാണ് സമയത്ത് ഒരു പൂർണ്ണത, ഒരു യാഥാർത്ഥ്യത അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അവിടെയൊക്കെ എന്ത് ചെയ്യണം? പ്രവാസി സംഘടനകളെ ഈ ഈ മിഷനോട് കൂടിയിട്ട്, അതായത് എംബസിയുടെയും നോർക്കയുടെയും പ്രവാസി സംഘങ്ങളുടെയും വ്യവസായികളുടെയും സംയുക്തമായ രീതിയിൽ കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ട് ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആളുകളെ കുറിച്ച് വിലയിരുത്തിയതിനു ശേഷം കയറ്റയക്കുമ്പോൾ വളരെ പ്രതിസന്ധി, വളരെ പ്രയാസവും വളരെ സങ്കടവും പരമായി നിൽക്കുന്ന ആളുകളെ പെട്ടെന്ന് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അത് സംസ്ഥാന സർക്കാർ ചെയ്യാത്ത വലിയ പരാജയമാണ്. യഥാർത്ഥത്തിൽ യു എ പോലുള്ള രാജ്യത്ത് അവിടുത്തെ പ്രവാസികളുടെ വിഷയങ്ങളിൽ ഇടപെടാനും അവിടുത്തെ പ്രവാസികളുടെ ആദ്യം വരുന്നവരെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനവും ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവിടുത്തെ എംബസിയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ ബന്ധപ്പെട്ട അധികാരികളോ അവിടുത്തെ പ്രവാസി സംഘടന ഏൽപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ആ സമയത്ത് യാതൊരു പ്രതിസന്ധിയും ഇല്ലാതെ ഏറ്റവും ആദ്യം എത്തേണ്ടവരെ ആദ്യം എത്തിക്കാനുള്ള സംവിധാനം കൃത്യമായ രീതിയിൽ, സൂക്ഷ്മപരമായ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ പ്രവാസി സംഘടനകൾക്ക് സാധിക്കും. അവരൊക്കെ ഗവൺമെന്റിൽ പിടിപാടുള്ളവരാണ്, സാമ്പത്തിക ആസ്തി ഉള്ളവരാണ്, സാമൂഹ്യ രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്നവരാണ്. YCC ആണെങ്കിലും KMCC ആണെങ്കിലും ഇൻഗാസ് ആണെങ്കിലും അറേബ്യൻ പ്രവാസി കൗൺസിൽ ആണെങ്കിലും മറ്റ് സംഘടനകൾ എന്ന് പറയുന്ന സമയത്ത് സുന്നി രംഗത്ത് മർക്കസിന്റെ കീഴിൽ പ്രവർത്തിക്കപ്പെടുന്ന പ്രവാസി സുന്നി സംഘടന വളരെ സജീവവും വളരെ ആക്റ്റീവാണ്. അവരൊരു പത്രത്തിലൊന്നും ഈ ചാനലിലൊന്നും വളരെ സജീവപരമായ രീതിയിൽ നമ്മൾ കാണാത്തത് രാഷ്ട്രീയപരമായ രീതിയിലുള്ള സഹായം കിട്ടുന്നതിനനുസരിച്ച് മതസംഘടനയുടെ സഹായങ്ങൾ രേഖയിൽ നമുക്ക് കാണാനോ വായിക്കാനോ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ടാണ് UAE വളരെ സജീവമാണ്. സുന്നി മർക്കസിന്റെ പ്രവാസി സംഘടനകൾ അവരൊന്നും പരസ്യമായ രീതിയിൽ അല്ലാത്ത രീതിയിൽ ആളുകളെ കണ്ട് മനസ്സിലാക്കി സഹായം ചെയ്യുന്നവരാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെയും മുജാഹിദിന്റെയും പ്രവാസി സംഘടന അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്കൊരു ഏകോപനം ഉണ്ടാക്കിയിട്ട് UAE പ്രവാസികളുടെ വിഷയങ്ങൾ അവർക്ക് അങ്ങോട്ട് വിട്ടുകൊടുത്തുകയാണെങ്കിൽ ഒരു തലവേദന സർക്കാരിന് ഉണ്ടാവില്ല. അവകാശികൾ അവകാശപ്പെടുന്ന രീതിയിൽ തന്നെ നാട്ടിലെത്താൻ വേണ്ടിയിട്ട് ആദ്യം വരുന്നവരെ ആദ്യം എത്തിക്കാനുള്ള സംവിധാനം, അവർക്ക് സുരക്ഷിത സംബന്ധമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനും 100% പ്രവാസി സംഘടനകളെ പോലെ ഗവൺമെന്റിനോ അല്ലെങ്കിൽ എംബസിക്കോ സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാണ് വേണ്ടത്. അങ്ങനെ ആ സമയത്ത് വേണമെങ്കിൽ അതിലേക്ക് എംബസിയുടെയോ അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രതിനിധിയെ വെച്ചു കൊടുക്കാം. ഇവിടെ നമ്മുടെ പ്രവാസികളുടെ അടിയന്തരപരമായിരിക്കുന്ന വിഷയം തീർക്കലാണ് ആവശ്യം. ഇവിടെ ഞാനാണ് ചെയ്തത് എന്നുള്ള മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തൊക്കെ കാണുന്നത്. അപ്പൊ അതല്ല ഒഴിവാക്കേണ്ടത്. അത് ഒഴിവാക്കിയതിനു ശേഷം ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ പ്രവാസികളുടെ പ്രതിസന്ധി അവസാനിപ്പിക്കാൻ താൽക്കാലികപരമായിട്ട് എന്താണോ ചെയ്യുന്നത് അത് ചെയ്യാൻ ഏറ്റവും നല്ലത് വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവാസി സംഘടനകളുടെ പ്രതിനിധികൾ തന്നെയാണ്. പ്രവാസികൾക്ക് ഒരു പ്രവാസിക്ക് മാത്രമേ ഒരു പ്രവാസിയുടെ വിഷയങ്ങളും അവന്റെ വിഷമങ്ങളും വളരെ വ്യക്തമായ രീതിയിൽ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരു ഗവൺമെന്റ് സാധിക്കും.